السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: أربعة يبغضهم الله عز وجل: البياع الحلاف، والفقير المختال، والشيخ الزاني، والإمام الجائر. رواه النسائي. പ്രിയപ്പെട്ട റിയാദു സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, അള്ളാഹുവിൻ്റെ കോപത്തിനിരയാകുന്ന നാല് ആൾക്കാരെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് വിശദീകരിച്ച് തരികയാണ്. ഇമാം നസായി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവരിൽ നിന്ന് ഹദീസ് നിവേദനം: അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല. തീർച്ചയായും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: അർബഅത്തുൻ, നാല് വിഭാഗം ആൾക്കാർ, യബ്ഗളുഹുമുല്ലാഹു അസ്സ വജല്ല, അവരോട് അല്ലാഹുവിന് ഭയങ്കര വെറുപ്പാണ്, അവരോട് അല്ലാഹുവിന് ഭയങ്കര കോപമാണ്, അവരോട് എപ്പോഴും അല്ലാഹു കോപിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് അതെന്ന് നിങ്ങൾക്കറിയുമോ സഹാബാക്കളെ? അൽ ബയ്യഉൽ ഹല്ലാഫ്, സത്യം ചെയ്ത് വിറ്റയക്കുന്ന കച്ചവടക്കാരൻ. ഒരു കച്ചവടക്കാരൻ, അവനിങ്ങനെ സത്യം ചെയ്യും, കച്ചവടച്ചരക്ക് കള്ളസത്യങ്ങൾ ചെയ്ത് അവനിങ്ങനെ അവൻ്റെ കച്ചവടച്ചരക്ക് ഇങ്ങനെ വിറ്റയക്കും, വല്ലാഹി വല്ലാഹി എന്നിങ്ങനെ പറയാൻ ഒരു മടിയുമില്ലാതെ അങ്ങനെ പല സത്യങ്ങളും ചെയ്തുകൊണ്ട് അവൻ കച്ചവടച്ചരക്ക് വിറ്റയക്കുന്ന കച്ചവടക്കാരൻ, ഇവനോട് അല്ലാഹുവിന് വളരെ വെറുപ്പാണ്, നിങ്ങൾ ശ്രദ്ധിക്കണേ. വൽ ഫഖീറുൽ മുഖ്താലോ, രണ്ടാമത്തെ ആള് അഹങ്കാരിയായ ദരിദ്രൻ. അവൻ ദരിദ്രനാണ്, എന്നാലും ഓൻ്റെ അഹങ്കാരം വമ്പിടൂല, അവൻ്റെ കയ്യിൽ ആ പൈസക്കോനക്ക് ഗതിയില്ല, എങ്കിലും അവൻ വലിയ ഉള്ള ആളെപ്പോലെ ഞാനാണ് വലിയ ആള് എന്നുള്ള ധിക്കാരത്തോടുകൂടി അത് അഹങ്കരിച്ച് നടക്കുന്ന ഫക്കീർ. മുതലാളിമാർക്ക് ചിലപ്പോൾ അഹങ്കാരം ഉണ്ടാകും, അവർക്ക് അഹങ്കരിക്കാൻ പാടുണ്ടെന്നല്ല, അഹങ്കരിക്കൽ കുറ്റമാണ്, അത് ഭയങ്കര കുറ്റമാണ് അഹങ്കാരം, അത് അല്ലാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ. ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുതകബ്ബിരീൻ, അല്ലാഹു അഹങ്കാരികളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ രണ്ടാമത് പറഞ്ഞത് ദരിദ്രനായ ഫക്കീർ. ഇവൻ ദരിദ്രനാണെങ്കിലും ഇവനക്ക് ഭയങ്കര അഹങ്കാരമാണ്. മൂന്നാമത് വശീഖുസാനി, വ്യഭിചരിക്കുന്ന വയസ്സാൻ, വ്യഭിചരിക്കുന്ന തൊണ്ടൻ. ഷെയ്ഖുസാനി, ആഹിർ സമാനിൽ വ്യഭിചരിക്കുന്ന വയസ്സന്മാർ, വയസ്സന്മാർ വരുമെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വയസ്സന്മാർ, ഈ വ്യഭിചരിക്കുന്ന വയസ്സൻ, ഈ പ്രായമെത്തിയിട്ടും ഇവനിക്ക്, ചില ആൾക്കാർക്ക് പ്രായമെത്തിയാലൊന്നും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മനസ്സുണ്ടാകും. ചില ആൾക്കാർക്ക്, ഇങ്ങനെയുള്ള ചില വയസ്സന്മാർക്ക്, ഇവരിങ്ങനെ വീണ്ടും വീണ്ടും ഇവർ വ്യഭിചരിച്ചു കൊണ്ട് നടക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് കാണാം, സുലഭമാണ്, നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് കാണും. അള്ളാഹു കാത്തിരിച്ചിക്കട്ടെ. ഇങ്ങനെയുള്ള ആൾക്കാരോടും അള്ളാഹുവിന് ഭയങ്കര ദേഷ്യമാണ്. ഞാനല്ല പറയുന്നത് കേട്ടോ, മുത്തനിബിതങ്ങളാണ്. വൽ ഇമാമുൽ ജായിർ, നാലാമത്തെ ആൾ ധിക്കാരിയായ ഇമാമാണ്, ഭരണാധികാരിയാണ്. ഇവനുക്കും ഇവരോടും അള്ളാഹുവിന് ഭയങ്കര കോപമാണ്. ഇങ്ങനെയുള്ള ഭരണാധികാരിയുടെ ഷറുകളിൽ നിന്ന് അള്ളാഹുവിനോട് കാബിളിനെ തേടാൻ നമ്മളോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വലാ തുസല്ലിത്ത് അലൈന സുൽത്താന ാലിമ, അക്രമിയായ ഭരണാധികാരികളെ ഞങ്ങൾക്ക് നീ ഏൽപ്പിക്കല്ലേ അല്ലാ എന്ന് നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം അല്ലാഹുവിനോട്. ഈ നാല് കാര്യങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ജീവിതത്തിൽ എടുത്തു മാറ്റി അത് ഒഴിവാക്കി നല്ല ഒരു മുത്തക്കിയായി ജീവിക്കാൻ എന്നോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ വോയിസ് കേൾക്കുന്നെല്ലാം മിനിയങ്ങളോടും മിനോത്തുകളോടും ഉണർത്തുകയാണ്. അള്ളാഹുവിയെ ഞങ്ങളുടെ കൽബ് ശുദ്ധിയാക്കണം. ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാ, ഇഖ്ലാസ് വർദ്ധിപ്പിക്കണേ അല്ലാ. ആമീൻ. റഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.